മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ കണ്ടെത്തിയ വിശ്വരൂപം ശില്പം താൻ നിർമ്മിച്ചതാണ് എന്ന് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ ശില്പി സുരേഷ്. നാല് ശില്പങ്ങൾ നൽകിയതിന് 70 ലക്ഷം രൂപ മോൻസൺ തനിക്ക് തരാനുണ്ട് എന്നും സുരേഷ് പറഞ്ഞു. ശില്പനിർമ്മാണ പാരമ്പര്യമുള്ള കുടുംബാംഗമായ സുരേഷ് ദീർഘകാലം വിദേശത്തായിരുന്നു. വർഷങ്ങളോളം അധ്വാനിച്ചാണ് ശില്പങ്ങൾ ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു. താൻ നിർമ്മിച്ച ശില്പങ്ങളാണ് പുരാതന ശില്പങ്ങളായി മോൻസൺ പ്രചരിപ്പിച്ചത്. കുമ്പിൽ തടിയിൽ നിർമ്മിച്ച ശില്പങ്ങളാണിവ. ഇവയാണ് ചന്ദനമരത്തിൽ തീർത്ത ശില്പങ്ങളെന്ന് പറഞ്ഞ് പറ്റിച്ചത്. തൻ്റെ അനുവാദമില്ലാതെ വിശ്വരൂപം ശില്പത്തിന് പെയിൻ്റ് അടിച്ചു മാറ്റി. പണത്തിനായി പല പ്രാവശ്യം കൊച്ചിയിലെ വീട്ടിൽ പോയിരുന്നു. അറസ്റ്റിലാകുന്നതിന് 5 ദിവസം മുൻപും വീട്ടിലെത്തി മോൻസനെ കണ്ടു. 2 ദിവസത്തിനകം പണം നൽകാമെന്ന് പറഞ്ഞാണ് തന്നെ മടക്കിയത് എന്നും സുരേഷ് വ്യക്തമാക്കി. 2019 ജനുവരിയിൽ മറ്റൊരാൾ വഴിയാണ് മോൻസൺ ബന്ധപ്പെട്ടത്. 1.5 മാസത്തിനകം പണം നൽകാമെന്ന കരാറിൽ വിശ്വരൂപമടക്കം 4 ശില്പങ്ങളും കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം നൽകിയില്ല. പണം കിട്ടാതെ വന്നതോടെ വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായി. ഹൃദ്രോഗിയായി മാറിയെന്നും സുരേഷ് പറഞ്ഞു. ആളുകളെ പറ്റിക്കുന്ന ആളാണെന്ന് അറിയില്ലായിരുന്നു. വാർത്തകൾ കണ്ടപ്പോഴാണ് തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായത്. അതോടെയാണ് പരാതി നൽകുന്നത്. നൽകിയ സാധനങ്ങൾ തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയത് എന്നും സുരേഷ് പറഞ്ഞു. സുരേഷിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മോൻസൺ മാവുങ്കലിനെതിരെ 1 കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. പുള്ളിയുടെ ബന്ധു USA ഒരു പാർട്ടിയുണ്ട്. ആ പുള്ളിയായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. ഓൺലൈനിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ചു. ഇന്ന ഒരാളുണ്ട്, ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയത്. ഇതേ ഇല്ല, അങ്ങനെ ആവശ്യപ്പെട്ടു. ആരും ഒന്നും ആവശ്യപ്പെട്ടില്ല. ഇത് ആവശ്യപ്പെട്ട് ചെയ്തതല്ല ഞാൻ. എൻ്റെ ആവശ്യം തന്നെ എനിക്ക് വിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്തു. പുള്ളി പടം കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് എടുത്തതാണ്. ഈ ഒരു വിശ്വരൂപമുണ്ട്. വേറെ 1-2 എല്ലാ ഫെയറുകളുണ്ട്. വില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ പറഞ്ഞ വില സ്വീകരി സമ്മതമാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. 1 മാസത്തെ കാലാവധി കൊടുത്തു. അത് 1 മാസമായി, 2 മാസമായി, 3 കൊല്ലമായി. ഞാൻ 2 ദിവസം പോവും. ഈ 3 കൊല്ലം കൊണ്ട് എല്ലാ ആഴ്ചയിലും 1 ദിവസം 2 ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിചയമുള്ളൂ. 2019 ജനുവരി. ഇല്ല അല്ല, അപ്പോഴേ ഇതിൻ്റെ ഇല്ല, നമ്മളൊരു ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് കണ്ട് സംസാരിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം അവിടെ ചെന്ന് സിറ്റുവേഷൻ കൊള്ളാൻ തോന്നി. അങ്ങനെ 1.5 മാസത്തേക്ക് കാലാവധി കൊടുത്തു. ഇല്ല, അതാണ് നമ്മൾ എഗ്രിമെൻ്റ് വയ്ക്കുന്നത്. 1.5 മാസം ഇത് വലുത് നമുക്ക് അഡ്വാൻസ് ചെയ്ത് വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വലിയ ആരും സാധാരണക്കാർ വാങ്ങണമല്ല ഇത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത്തരം അത് ഏത് ഷോറൂമിൽ കൊടുത്താലും നമുക്ക് അങ്ങനെ വരുന്നത്. ചിലപ്പോൾ അഡ്വാൻസ് തരും. താല്പര്യം കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ അഡ്വാൻസ് തരും. അല്ലെന്ന് തന്നെ ഒരു മാസം 1.5 മാസത്തിനകത്താണ് നമ്മൾ. എനിക്ക് ഒരുപാട് പെൻഡിംഗ് ഉണ്ട്. എല്ലാം കൂടി 10-60 ലക്ഷം 70 രൂപ പെൻഡിംഗ് ഉണ്ട്. ഞാനൊരു 4-5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു ശിവൻ്റെ ഉണ്ട്, ഒരു 2 ക്രിസ്ത്യൻ പേരുണ്ട്. എനിക്കങ്ങനെ ഞാനൊരു വിശ്വരൂപമാണ്. ശിവൻ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ ഒരു വിശ്വരൂപം ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തു വെച്ച് പുള്ളിയെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. പറഞ്ഞു, ഒരു കടയിൽ കയറുമ്പോൾ ഷോറൂമാണ്. അപ്പോൾ അതിൻ്റെ ഓണറെ നമ്മൾ കാണും. അത് എനിക്ക് വലിയ ഓണറാണ്. ഞാൻ കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തു എന്നേ ഉള്ളൂ.